ഹലോ എവരിവൺ, ഞാൻ മുഹമ്മദ് ജമീൽ. ഭോപ്പാൽ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പലർക്കും പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഭോപ്പാലിൽ നടന്ന വിഷവായു ദുരന്തമായിരിക്കും. ഈയിടെ വിശാഖപട്ടണത്ത് LG പോളിമർ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരു വിഷവായു ദുരന്തമുണ്ടായി. ആ വാർത്തയൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. എങ്കിൽ ഇനി ഈ പറഞ്ഞ ദുരന്തങ്ങളൊക്കെ നമുക്ക് ചുറ്റും നടക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇതറിയണമെങ്കിൽ എൻവയോൺമെൻ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് ഡ്രാഫ്റ്റ് 2020യെക്കുറിച്ച് നാം ആദ്യം അറിയണം. EIA ഡ്രാഫ്റ്റ് 2020 എന്ന് പറയുന്നത് 80 പേജ് അടങ്ങുന്ന പുതിയൊരു ഡ്രാഫ്റ്റാണ്. ഈ ഡ്രാഫ്റ്റ് പ്രാവർത്തികമായിട്ടില്ല, പക്ഷേ നടപ്പിലാകുന്നതോടുകൂടി നമ്മുടെ പ്രകൃതിക്കും ജനങ്ങൾക്കും ഉണ്ടാകാൻ പോകുന്ന ചില പ്രശ്നത്തെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. മറ്റെവിടെയോ നടന്ന ദുരന്തങ്ങളൊക്കെ ഇനി നമ്മൾ താമസിക്കുന്ന സ്ഥലത്തോ സംസ്ഥാനത്തോ നമ്മുടെ രാജ്യത്തോ ഇനിയും നടക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ വലുതാണ്. എൻവയോൺമെൻ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് ഡ്രാഫ്റ്റ് 2020യെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. വെൽക്കം ടു GM ടോക്സ്. അഹ്ലൻ വസഹ്ലൻ വ അഹ്ലൻ ബിക്കും. നമ്മുടെ രാജ്യത്തുള്ള എൻവയോൺമെൻ്റൽ ലോയൊക്കെ ദുർബലമാണെന്ന് ഗവൺമെൻറ്റിന് മനസ്സിലാക്കാൻ വലിയൊരു ദുരന്തം തന്നെ നേരിടേണ്ടി വന്നു. 1984 ഭോപ്പാൽ വിഷവായു ദുരന്തത്തിന് ശേഷമാണ് ഗവൺമെൻറ്റിന് മനസ്സിലായത് നിലവിലെ എൻവയോൺമെൻ്റൽ ലോ എന്ന് പറയുന്നത് ദുർബലമാണ്, നമുക്ക് കുറച്ചുകൂടി ശക്തമായ നിയമങ്ങൾ എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. ഇതേ തുടർന്ന് 1986 ഗവൺമെൻറ് ഒരു പുതിയൊരു നിയമം കൊണ്ടുവന്നു, എൻവയോൺമെൻ്റൽ പ്രൊട്ടക്ഷൻ ആക്ട്. ഈ എൻവയോൺമെൻ്റൽ പ്രൊട്ടക്ഷൻ ആക്റ്റിലെ ഒരു പ്രോസസ്സാണ് എൻവയോൺമെൻ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്, EIA. ഈ EIA എന്ന് പറയുന്ന ഒരു ഏതൊരു പ്രോജക്റ്റും ആയിക്കോട്ടെ, അതൊരു ഡാം നിർമ്മാണം, കോൾ മൈൻ, ഹൈവേ, ഏതൊരു പ്രോജക്റ്റും ആയാലും അതിനൊക്കെ EIA എന്ന് പറയുന്നത് ബാധകമാണ്. ഈ EIA കൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുവാണെങ്കിൽ, ഒരു പ്രോജക്റ്റ് ഒരു സ്ഥലത്ത് വരുന്നു, ആ സ്ഥലത്ത് ആ പ്രോജക്റ്റ് വരുന്നതുകൊണ്ട് അവിടെ താമസിക്കുന്ന ജനങ്ങൾക്കും പ്രകൃതിക്കും എന്തൊക്കെ നഷ്ടങ്ങളും ഗുണങ്ങളുമാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് നോക്കുന്നു. ഗുണങ്ങളാണ് കൂടുതലെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രോജക്റ്റ് അവിടെ വരും. മറിച്ച് നഷ്ടങ്ങളാണ് കൂടുതലെങ്കിൽ ആ നഷ്ടങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താതെ EIA സർട്ടിഫിക്കേഷൻ ക്ലിയറൻസ് ലഭിക്കുകയില്ല. എൻവയോൺമെൻ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റിനെ കുറിച്ചുള്ള ഒരു ഓവർവ്യൂ പറയുകയാണെങ്കിൽ, ആദ്യം ഒരു പ്രോജക്റ്റ് വരുന്നതിന് മുമ്പ് ആ പ്രോജക്റ്റിന് വേണ്ടിയുള്ള സ്ഥലം കണ്ടെത്തണം. ആ സ്ഥലത്ത് ഡാമാണോ വരാൻ പോകുന്നത്, കോൾ മൈനാണോ വരാൻ പോകുന്നതെന്ന് തീരുമാനിക്കണം. ഇതേ തുടർന്ന് എൻവയോൺമെൻ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് ആ സ്ഥലത്ത് കണ്ടക്ട് ചെയ്യണം. അതിനുശേഷം NOC നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യണം. ഈ NOC അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പബ്ലിക് ഹിയറിംഗ് കണ്ടക്ട് ചെയ്യും, അവിടെ താമസിക്കുന്ന ജനങ്ങളെടുത്ത് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും. ഇതിനൊക്കെ ശേഷം ഒരു റിപ്പോർട്ട് തയ്യാറാക്കും. ഈ റിപ്പോർട്ട് ആദ്യം ഒരു കമ്മിറ്റിക്കാണ് സമർപ്പിക്കുന്നത്. ഈ കമ്മിറ്റിയിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന് നോക്കുവാണെങ്കിൽ, കുറേ വിദഗ്ധന്മാരുണ്ടാകും, ശാസ്ത്രജ്ഞന്മാരുണ്ടാകും, പരിസ്ഥിതി പ്രവർത്തകരുണ്ടാകും. ഇവരൊക്കെ ചേർന്ന് ആ റിപ്പോർട്ട് ആദ്യം പഠിക്കും, എന്നിട്ട് അവരുടെ സജഷൻസ് നൽകും. അതായത് ഈ പ്രോജക്റ്റ് വരുന്നത് കൊണ്ട് അവിടെ താമസിക്കുന്ന ആളുകളെ മാറ്റി പാർപ്പിക്കണോ, മരങ്ങൾ വെട്ടി നശിപ്പിക്കുകയാണെങ്കിൽ അതിന് പരിഹാരമായിട്ട് മറ്റൊരു സ്ഥലത്ത് മരങ്ങൾ നട്ടു വളർത്തണം, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് സജഷനുകൾ ഈ പറയുന്ന അപ്രൈസൽ കമ്മിറ്റി നൽകും. ഇതിനൊക്കെ ശേഷമാണ് എൻവയോൺമെൻ്റൽ മിനിസ്ട്രിയിൽ നിന്ന് ഈ പറയുന്ന പ്രോജക്റ്റിന് വേണ്ടിയുള്ള ക്ലിയറൻസ് ലഭിക്കുന്നത്. ഈ പ്രോസസ്സുകളെക്കുറിച്ച് കേൾക്കുമ്പോഴൊക്കെ നമുക്ക് വളരെ സന്തോഷം തോന്നും. കാരണം ഇത്രമാത്രം നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ചുകൊണ്ടാണോ നമ്മുടെ രാജ്യത്ത് ഒരു സ്ഥാപനം വരുന്നതെന്ന് നോക്കുവാണെങ്കിൽ ഒരിക്കലുമില്ല. ഈ ചട്ടങ്ങളൊക്കെ നടപ്പിലാക്കുന്നത് വളരെ ദുർബലമായിട്ടാണ്. ഒരുപാട് സ്ഥാപനങ്ങൾ ഈ ചട്ടങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതിൽ ഒരു ഉദാഹരണം എന്ന് പറയുന്നത്, ഛത്തീസ്ഗഡിൽ ഒരു സ്റ്റീൽ ആൻഡ് കോൾ പവർ പ്ലാന്റ് ഈ പറയുന്ന പബ്ലിക് ഹിയറിംഗ് കണ്ടക്ട് ചെയ്യാതെയാണ് സ്ഥാപിച്ചത്. ഇതുകൂടാതെ എൻവയോൺമെൻ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് നടത്താൻ വരുന്ന ഉദ്യോഗസ്ഥരേക്ക് കൈക്കൂലി നൽകി അവർക്ക് അനുകൂലമായിട്ട് റിപ്പോർട്ടുകൾ എഴുതിക്കുക, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇതിന് നല്ലൊരു ഉദാഹരണം എന്ന് പറയുന്നത് വിശാഖപട്ടണത്ത് നടന്ന വിഷവായു ദുരന്തമാണ്. LG പോളിമർ എന്ന് പറയുന്ന സ്ഥാപനം എൻവയോൺമെൻറ്റ് ക്ലിയറൻസ് ഇല്ലാതെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു സ്ഥാപനമായിരുന്നു. ഇതുകൂടാതെ ആസാമിലെ എണ്ണപ്പാടങ്ങൾക്ക് എന്താ സംഭവിച്ചതെന്ന് നോക്കുവാണെങ്കിൽ, ആ എണ്ണപ്പാടം നമ്മുടെ രാജ്യത്തുള്ള പല പ്രകൃതി നിയമങ്ങളെയും പാലിക്കാതെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. ഇങ്ങനെ നമ്മുടെ രാജ്യത്ത് ഒരുപാട് നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ പുതിയ നിയമങ്ങൾ വരുമ്പോൾ കുറച്ചുകൂടി ശക്തമായ നിയമങ്ങളാണ് നമുക്ക് വേണ്ടത്. എങ്കിൽ നമ്മുടെ കേന്ദ്ര സർക്കാർ എന്താ ചെയ്തിരിക്കുന്നതെന്ന് നോക്കുവാണെങ്കിൽ, പുതിയ നിയമം കുറച്ചുകൂടി ലഘൂകരിച്ചുകൊണ്ടാണ് ഈ പറയുന്ന EIA ഡ്രാഫ്റ്റ് 2020 പ്രസിദ്ധീകരിക്കാൻ ഒരുങ്ങുന്നത്.
ഇ എ ഡ്രാഫ്റ്റ് 2020 നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഈ പറയുന്ന ഇ എ ഡ്രാഫ്റ്റ് 2020 വരുന്നതോടുകൂടി നമ്മുടെ രാജ്യത്തുള്ള പല ഫാക്ടറികൾക്കും ഇൻഡസ്ട്രികൾക്കും പ്രകൃതിയെ ചൂഷണം ചെയ്യാനായിട്ട് ഒരു വാതിൽ തുറന്നു കൊടുക്കുമെന്നാണ് പറയുന്നത്. പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നു ഇനി ദുരന്തങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യത വളരെ വലുതാണ്. ഈ ഡ്രാഫ്റ്റിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നതിൽ ആദ്യത്തെ പ്രശ്നമെന്ന് പറയുന്നത് പോസ്റ്റ് ഫാക്ടോ ക്ലിയറൻസ് ആണ്. പോസ്റ്റ് ഫാക്ടോ ക്ലിയറൻസ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കുകയാണെങ്കിൽ, ഒരു ഫാക്ടറി അതിൻ്റെ കൺസ്ട്രക്ഷൻ ആരംഭിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിന് എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, അവർക്ക് സാവകാശം അത് നേടിയാൽ മതി എന്നതാണ്. അപ്പോൾ നമ്മൾ വിശാഖപട്ടണത്ത് എൽ ജി പോളിമർ എന്ന് പറയുന്ന സ്ഥാപനം എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് ഇല്ലാതെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളൊക്കെ ഇനി ലീഗലായി തീരും. ഇതുകൂടാതെ മറ്റൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, നമ്മുടെ രാജ്യത്ത് ഒരു കോൾ മൈൻ വരാണ്. കോൾ മൈൻ സ്ഥാപിക്കാനായിട്ട് കുറേ മരങ്ങൾ വെട്ടി നശിപ്പിക്കേണ്ടതായിട്ട് വരും. ഈ കോൾ മൈൻ സ്ഥാപിച്ചതിന് ശേഷം എൻവയോൺമെൻറ്റൽ ക്ലിയറൻസിൻ്റെ സർട്ടിഫിക്കേഷൻ നോക്കിയാൽ മതി എന്നാണ് ഈ പറയുന്ന പോസ്റ്റ് ഫാക്ടോ ക്ലിയറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏപ്രിൽ സുപ്രീം കോടതിയും ഈ നിയമത്തിന് എതിരായിട്ട് പറഞ്ഞിരുന്നു. അടുത്ത പ്രശ്നമായിട്ട് പറയപ്പെടുന്നത് പബ്ലിക് ഹിയറിങ്ങിൻ്റെ ദിവസം കുറച്ചതാണ്. ആദ്യം 30 ദിവസം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ പുതിയ ഡ്രാഫ്റ്റ് അനുസരിച്ച് പബ്ലിക് ഹിയറിങ്ങിൻ്റെ ദിവസം 20 ആയിട്ട് കുറച്ചു. കുറച്ച് വർഷങ്ങളെടുത്ത് നിർമ്മിക്കാൻ പോകുന്ന പ്രോജക്റ്റുകൾ സാധാരണ ജനങ്ങൾ 20 ദിവസത്തിനകം അവരുടെ അഭിപ്രായങ്ങൾ ഗവൺമെൻറ് ഒഫീഷ്യൽസുമായിട്ട് പങ്കുവെക്കണം. മറ്റൊരു പ്രശ്നം നോക്കുകയാണെങ്കിൽ, ഒരു വർഷത്തിൽ 2 പ്രാവശ്യമാണ് ഒരു ഇൻഡസ്ട്രിയിൽ ഇൻസ്പെക്ഷൻ നടത്തുന്നത്. പക്ഷേ ഈ പുതിയ ഡ്രാഫ്റ്റ് അനുസരിച്ച് 2 എന്നുള്ളത് മാറ്റി അത് 1 ആയിട്ട് കുറച്ചു. അപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത്? 2 പ്രാവശ്യം ഇൻസ്പെക്ഷൻ നടത്തുമ്പോൾ തന്നെ ഇൻസ്പെക്ഷൻ ശരിക്കും നടത്താത്തതിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഒരുപാട് നേരിട്ടിട്ടുണ്ട്. എങ്കിൽ അത് 1 ആയിട്ട് ചുരുക്കുമ്പോൾ അതിൻ്റെ ഭവിഷ്യത്ത് തീർച്ചയായിട്ടും നമ്മൾ ഭാവിയിൽ നേരിടേണ്ടി വരും. അടുത്ത പ്രശ്നമായിട്ട് പറയപ്പെടുന്നത് എക്സംഷൻ ഫ്രം പബ്ലിക് പാർട്ടിസിപ്പേഷനാണ്. അതായത് എല്ലായിടത്തും ജനങ്ങൾക്ക് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ പറ്റില്ല. ഉദാഹരണം നോക്കുകയാണെങ്കിൽ, ഒരു കോൾ മൈൻ സ്ഥാപിക്കണം. ഈ കോൾ മൈൻ സ്ഥാപിക്കാനായിട്ട് അവിടെയുള്ള മരങ്ങൾ മുഴുവൻ വെട്ടി നശിപ്പിക്കേണ്ടതായിട്ട് വരും. പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് ചോദിക്കാനുള്ള അവകാശമില്ല. എങ്കിൽ ആർക്കാണ് ചോദിക്കാനുള്ള അവകാശമെന്ന് നോക്കുകയാണെങ്കിൽ, ദ വയലേഷൻ ഷാൽ ബി മെയ്ഡ് ഓൺ ദ സുമോട്ടോ ആപ്ലിക്കേഷൻ ഓഫ് ദ പ്രോജക്റ്റ് പ്രൊപ്പണൻറ്റ് ഓർ എൽസ് ബൈ ദ ഗവൺമെൻറ്. അതായത് അത് ചെയ്യുന്ന ആളുകൾക്ക് ചോദിക്കാൻ, അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ ചൂണ്ടിക്കാണിക്കാം. തെറ്റ് ചെയ്യാനുള്ള അധികാരം നൽകുകയും കള്ളൻ്റെ കയ്യിൽ തന്നെ താക്കോൽ നൽകുന്ന ഒരു അവസ്ഥയാണ് ഇതിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. തെറ്റ് ചെയ്യുന്ന ആൾ തന്നെ മുന്നോട്ട് വന്ന് പറയണം, അയ്യോ ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, ക്ഷമിക്കണമെന്ന്. അടുത്ത പ്രശ്നമെന്ന് പറയുന്നത് സ്ട്രാറ്റജിക് എക്സംഷനാണ്. സ്ട്രാറ്റജിക് എക്സംഷൻ വളരെ നല്ല കാര്യമാണ്, നമുക്കതിനോട് വലിയ എതിർപ്പൊന്നുമില്ല. പക്ഷേ ഈ ഡ്രാഫ്റ്റിൽ പുതിയൊരു കാര്യം പറയുന്നുണ്ട്. അതായത് ഓൾ പ്രോജക്ട് കൺസേണിംഗ് നാഷണൽ ഡിഫൻസ് ആൻഡ് സെക്യൂരിറ്റി ഓർ ഇൻവോൾവിംഗ് അതർ സ്ട്രാറ്റജിക് കൺസിഡറേഷൻ ആസ് ഡിറ്റർമൈൻഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്. ഗവൺമെൻറ് ഒരു പ്രോജക്റ്റിന് നോക്കി പറയാണ് അത് സ്ട്രാറ്റജിക് എക്സംഷൻ ആണെങ്കിൽ അത് അതിനെക്കുറിച്ച് ജനങ്ങൾക്ക് ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ല. ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, ഒരു നാഷണൽ പാർക്കിന് നടുവിലായിട്ട് ഒരു കോൾ മൈൻ സ്ഥാപിക്കാൻ തീരുമാനിച്ചു. ഈ കോൾ മൈൻ സ്ഥാപിക്കാനായിട്ട് ഒരുപാട് മരങ്ങൾ വെട്ടി നശിപ്പിക്കേണ്ടതായിട്ട് വരും. പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് ചോദിക്കാൻ പാടില്ല. കാരണം എന്താ നോക്കുകയാണെങ്കിൽ, ആ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ് സ്ട്രാറ്റജിക് എക്സംഷനായിട്ട് പറയുകയാണെങ്കിൽ ജനങ്ങൾക്ക് അവിടെ ചോദ്യം ചെയ്യാൻ സാധിക്കുകയില്ല. അടുത്ത പ്രശ്നമായിട്ട് പറയപ്പെടുന്നത് അഡീഷണൽ എക്സംഷൻ ഫ്രം പബ്ലിക് കൺസൾട്ടേഷൻ എന്നാണ്. അതായത് ചില കാര്യങ്ങളിൽ ജനങ്ങളുടെ അഭിപ്രായം ആവശ്യമില്ല. ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒരെണ്ണമാണ് ഓൾ ലീനിയർ പ്രോജക്ട്സ് അണ്ടർ ബോർഡർ ഏരിയ. ബോർഡർ ഏരിയയുടെ ഒരു ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ 100 കിലോമീറ്റർ, അതിർത്തിയിൽ നിന്ന് 100 കിലോമീറ്റർ എന്ന് പറയുന്നത് ബോർഡർ ഏരിയ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ. നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്നത് കൂടുതലും വനപ്രദേശമാണ്. അപ്പോൾ അവിടെ ഒരു കോൾ മൈൻ വരികയോ ഒരു കെമിക്കൽ പ്ലാന്റ് വരികയാണെങ്കിൽ ജനങ്ങളുടെ അഭിപ്രായം ആവശ്യമില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഇ എ ഡ്രാഫ്റ്റിനെ കുറിച്ച് ഇനിയും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ സാധിക്കും, ഞാൻ അതിലോട്ടൊന്നും കടക്കുന്നില്ല. ഇ എ ഡ്രാഫ്റ്റ് ഇതുവരെ പ്രാവർത്തികമായിട്ടില്ല. അതിന് മുൻപായിട്ട് ജനങ്ങളുടെ അഭിപ്രായത്തിന് വേണ്ടി ഗവൺമെൻറ് ഒരു അവസരം നൽകിയിട്ടുണ്ട്. അത് ഓഗസ്റ്റ് 11 വരെയാണ് ആ അവസരം നിലനിൽക്കുന്നത്. ഈ കാണുന്ന മെയിൽ അഡ്രസ്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുവാൻ സാധിക്കും. ഈ മെയിലേക്കിൻ്റെ ഫോർമാറ്റും മറ്റും നമുക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് ഒരുപാട് ലഭിക്കുന്നതാണ്. നല്ലൊരു ഫോർമാറ്റിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഈ വീഡിയോ കണ്ട ആർക്കെങ്കിലും തോന്നുവാണ് ഞാൻ വികസനത്തിന് എതിരാണെങ്കിൽ, ഞാൻ ഒരിക്കലും വികസനത്തിനെതിരല്ല. തീർച്ചയായിട്ടും നമുക്ക് വികസനം വേണം, പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള വികസനം വേണം. കാരണം ഒരു മനുഷ്യന് 2 കൈകൾ എന്തുമാത്രം പ്രധാനമാണോ അതുപോലെ തന്നെയാണ് ഒരു കൈ കൊണ്ട് നാം വികസനത്തിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ മറ്റേ കൈ കൊണ്ട് നാം ഭൂമിയെ സംരക്ഷിക്കാൻ മറക്കരുത്. കാരണം 2 കൈകൾ കൂട്ടിയടിച്ചാൽ മാത്രമേ ശബ്ദമുണ്ടാവുകയുള്ളൂ.
പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു വികസനത്തിനായി നമ്മുടെ ഗവൺമെൻറ് തീർച്ചയായിട്ടും നമുക്കൊരു വഴി കാണിച്ചു തരുമെന്ന് പ്രതീക്ഷിക്കാം. നാളെയുടെ നല്ലതിനായി നല്ല കാര്യങ്ങൾ സംസാരിക്കാം, നല്ലത് പങ്കുവയ്ക്കാം. ഈ വീഡിയോ എന്ന് പറയുന്ന ഒരു സോഷ്യൽ റെലവൻറ്റ് ടോപ്പിക്കാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. മറ്റൊരു വീഡിയോയിൽ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റായിട്ട് ഞാൻ സംസാരിക്കുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സന്തോഷവും സമാധാനവും എന്നും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു ഓൾ. ശുക്രൻ.